ഓരോരുത്തരുടെ ഉള്ളിലും പലതരത്തിലുള്ള സങ്കടങ്ങൾ കാണും, കിട്ടാതെ പോയ സ്നേഹം കാണും. പക്ഷേ ഇത് മറക്കാൻ പറയാനൊക്കെ എല്ലാവർക്കും എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ അത് അനുഭവിച്ച് പോകാനാ പാട്. എത്ര എത്ര കാര്യങ്ങൾ കൊണ്ട് സന്തോഷിക്കാൻ ശ്രമിച്ചാലും ചില ഓർമ്മകൾ വല്ലാതെ കൊല്ലും, വല്ലാതെ. അമ്മ വരില്ലല്ലോ, കല്യാണത്തിന് പോയിക്കോളെ. ഇനി അഥവാ വന്നാ ഞാൻ പറയും അമ്മയുടെ ഭാവി മരുമോളെ വീടൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ടോ എന്ന്. വരുന്നതിന് മുമ്പ് നീ ഒന്ന് വീടൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലല്ലേ. എന്റെ പപ്പ എങ്ങനെ ആയിരിക്കണം ഈ ചുട്ടികളൊക്കെ അറിയുന്ന എന്റെ കർത്താവെ, ഒന്ന് ആലോചിക്കാൻ പോലും. എന്തേ പപ്പ പിടിച്ച് മൂക്കി കെട്ടിക്കളയോ? എന്റെ അച്ഛനെ പറഞ്ഞാണല്ലോ എന്നാ ഒരു പാട്ട് പാടിത്തരോ എന്നാ ഞാൻ കൈവിടാം. എനിക്കൊന്നും പറ്റില്ല പാട്ട് പാടാൻ, കൈവിട്ടെ വേദനിക്കണം. ആ പാട്ട് പാടാൻ സമ്മതിക്കുക, എന്നാ കൈവിടാം. പാടാം വിട്. പാടിക്കും പാട് കുഞ്ഞെ, പാടിക്കും. എന്ത് മനോഹരമായിട്ട് പാടുന്നു. എന്താ ഇങ്ങനെ നോക്കുന്നത്? എനിക്കെന്താ നോക്കാൻ മേല? എന്ത് രസമല്ലേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ. കല്യാണം കഴിഞ്ഞിട്ട് പോലെ മോനെ, നീ ഇത് എന്ത് കിടപ്പായി കിടക്കുന്നേ? ഇത് എത്ര ദിവസമായി നീ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്?
മോര് നല്ലതിന് വേണ്ടിയിട്ടല്ല അമ്മ പറഞ്ഞത്. പോയവർ പോയി, നിന്റെ താഴെ ഒരു അനിയത്തിയും കൂടി വളർന്നു വരുന്നത്, അതും കൂടി നീ ഓർക്കണം. ഞാൻ മനഃപൂർവ്വം ബുദ്ധിമുട്ടിപ്പിക്കുന്നല്ലോ അമ്മ, മനസ്സ് മാറ്റാൻ ഞാനും നോക്കുന്നുണ്ട്. പക്ഷേ അത് ശരിയാവണ്ടേ? മോൻ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടായതുകൊണ്ടല്ല അമ്മ ഇങ്ങനെ പറഞ്ഞത്. മോൻ സന്തോഷത്തോടെ ജീവിച്ച് കാണാനുള്ള കൊതി കൊണ്ടാ. വേറെ ഒന്നും അമ്മയ്ക്ക് ചെയ്യാനില്ല മോന്. അമ്മ എന്തിനാ കരയുന്നത്? എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ അമ്മയെ തന്നെയാ. പക്ഷെ മനസ്സ് മാറ്റാൻ നോക്കാനിട്ടാണോ? വർഷൻ രണ്ട് എന്റെ കുട്ടിയുടെ കണ്ണീര് ഞാൻ കാണാൻ തുടങ്ങിയിട്ട്. എന്റെ കണ്ണടയുന്നതിന് മുന്നേ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്ന് മാത്രമേ അമ്മ ആഗ്രഹിക്കുന്നുള്ളൂ മോനെ. അമ്മക്കറിയാതെ ഇനി ഞാൻ അമ്മയെ വിഷമിപ്പിക്കില്ല. അമ്മ ആരെ വേണേലും നോക്കൂ, ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാ. പക്ഷെ എന്റെ അമ്മ വിഷമിക്കരുത്.